ഹായ്, എൻ്റെ പേര് കിഷോർ എന്നാണ്. എൻ്റെ സ്ഥലം ചേർത്തലയാണ്. ചെറുപ്പകാലത്ത് പഠിക്കാതെ പോയ 10-ാം ക്ലാസ് എഴുതിയെടുക്കുന്ന എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ വൈഫാണ് നെറ്റിൽ സെർച്ച് ചെയ്തു, അപ്പോൾ LB അക്കാദമിയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ പക്ഷേ ഈ പ്രായത്തിൽ 10-ാം ക്ലാസ് എഴുതിയെടുക്കാൻ കഴിയുന്ന എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു, വളരെയധികം ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ LB അക്കാദമിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരൊരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ അതിലെ അക്ഷര മിസ്സ് വളരെയധികം മെസ്സേജുകളൊക്കെ വിട്ട് ഞങ്ങളെ ശരിക്കും പറയണമെങ്കിൽ ആ എക്സാം എഴുതാൻ പ്രാപ്തരാക്കുമായിരുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ധൈര്യം പകർന്നു. അങ്ങനെ ഞങ്ങൾ നന്നായി എക്സാം എഴുതി. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. കാരണം ഞാൻ 10-ാം ക്ലാസ് നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സാവുകയും ചെയ്തു. കാരണം ഇതിനധികം സപ്പോർട്ട് തന്ന അപ്സര മിസ്സിനും പിന്നെ ആ ടീച്ചേഴ്സുകൾ വളരെ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചർമാരാണ്. ആ ടീച്ചേഴ്സിനും പ്രത്യേകം നന്ദി ഞാൻ പറയുന്നു. LB അക്കാദമി ഇനി വാനോളം ഉയരട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മാഡം, ഒരുപാട് നന്ദിയുണ്ട്. കാരണം വെച്ചാൽ ഇക്ക് +2 കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. കാരണം വെച്ചാൽ ഇനി എന്നെ കൊണ്ട് പഠിക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ 10-ാം ക്ലാസ് നിർത്തിയിട്ട് കുറേ കാലമായി. അതുകൊണ്ട് തന്നെ പഠിക്കാൻ കഴിയത്തില്ല എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. പിന്നെ പഠിച്ചാലും ശരി ജയിക്കുമോ എന്നുള്ളൊരു ടെൻഷന് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം മാഡത്തിൻ്റെ അടുത്ത് ഞാൻ ഫസ്റ്റ് ടൈം യൂട്യൂബ് വഴിയാണ് മാഡത്തിൻ്റെ ചാനൽ കണ്ടിട്ടാണ് ഞാൻ മാഡത്തിനെ വിളിക്കുന്നത്. വിളിച്ചു, ഇങ്ങനെ അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ജയിക്കുമെന്നും അറിയില്ല. മെയിനായിട്ട് അതായിരുന്നു എനിക്ക് ജയിക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. പിന്നെ ക്ലാസ് തുടങ്ങി, അഡ്മിഷൻ എടുത്തു, ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അന്നന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞു കാര്യങ്ങൾ. അന്നവൾ പഠിപ്പിക്കണ കാര്യം എനിക്ക് അറിയണ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. കാരണം വെച്ചാൽ ഒന്നായിട്ട് ഇപ്പോൾ ഒരു പുസ്തകം പഠിക്കുമ്പോൾ ആർക്കായാലും ഒറ്റയടിക്ക് തലയിൽ കയറത്തില്ല. അതുകൊണ്ട് എനിക്ക് അറിയണ ചെറിയ ചെറിയ ഭാഗങ്ങൾ മനസ്സിലാവുന്നത് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എഴുതി വെച്ചു. അങ്ങനെയാണ് ഞാൻ തുടക്കട്ടത് ഒരു പഠിത്തം എന്നുള്ള നിലയ്ക്ക്. പിന്നെ അതിങ്ങനെ വായിച്ചു. പിന്നെ മാഡം അസൈൻമെൻറ്റ്, പ്രൊജക്റ്റ്, എല്ലാ കാര്യത്തിനും മാഡം ഫുള്ള് സപ്പോർട്ടായിട്ട് ഒപ്പം ഉണ്ടായിരുന്നു. എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ പഠിച്ചതിനെക്കാട്ടും ഉപരി, അതായത് ഒരു ഒരു വ്യക്തിക്ക് എങ്ങനെ പറഞ്ഞു തരാം എന്നുള്ളത്, അതായത് തലയെ കയറുന്ന രീതിയിൽ പറഞ്ഞു തരാം എന്നുള്ള രീതിയിൽ മാഡം പറഞ്ഞു തന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഓരോരോ ടീച്ചർമാരാണെങ്കിലും, ക്ലാസ് എടുക്കുന്ന ഓരോ ടീച്ചർമാരാണെങ്കിലും അങ്ങനെ തന്നെ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാം പേഴ്സണലായിട്ട് ടീച്ചർമാരോട് സംശയം ചോദിച്ചിട്ടുണ്ട് ഒരുപാട് വട്ടം. പക്ഷേ എന്തായാലും ജയിച്ചു. ഒരുപാട് നന്ദിയുണ്ട്. ഇതിൻ്റെ കഴിവുകൊണ്ട് ഞാൻ ജയിച്ചതല്ല. കാരണം എനിക്ക് അത്രയും ഇതിൽ ക്ലാസ് എടുത്ത് തന്ന്, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്ന എല്ലാ ക്രെഡിറ്റും മാഡത്തിനുള്ളതാണ്. അതിൽ എക്സാം പോയി എഴുതി എന്നുള്ളത് മാത്രമല്ലാണ്ട് വേറെ ഒന്നും എനിക്കില്ല. അത്രത്തോളം നല്ല രീതിയിലായിരുന്നു ക്ലാസ്. പിന്നെ ഫീസിൻ്റെ കാര്യത്തിൽ ഒറ്റയടിക്ക് എമൗണ്ട് ഫുള്ളായിട്ട് എടുക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് കഴിയില്ല ഒറ്റയടിക്ക് അത്രയും എമൗണ്ട് എടുക്കാൻ. കാരണം വെച്ചാൽ എനിക്ക് ആകെ 10 രൂപ, 10,000 രൂപയ്ക്കാണ് ഞാൻ ആകെ ഡ്യൂട്ടി ചെയ്യണേ, ജോലി ചെയ്യണേ. അപ്പോൾ എന്നെ കൊണ്ട് എങ്ങനെയായാലും ഒറ്റയടിക്ക് എമൗണ്ട് എടുക്കാൻ പറ്റത്തില്ല. അതാണ് ഈ ഘട്ടം ഘട്ടമായിട്ട് അടച്ചാൽ മതി എന്ന് മാഡം പറഞ്ഞു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അടച്ച് ഫീസ് കംപ്ലീറ്റ് ചെയ്ത് എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി മാഡം. റിസൾട്ട് വന്നു പാസ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഇനി എൻ്റെ കൂട്ടുകാരന്മാരെ ആര് +2 എടുക്കാൻ പോവുകയാണെങ്കിലും ശരി, +2 എടുക്കണം എന്നുള്ള ചിന്ത വരികയാണെങ്കിലും ശരി, ഞാൻ അപ്പോൾ പറയും LB അക്കാദമി പോയിക്കോ, അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും പാസ്സാവും. അല്ലാതെ ഞങ്ങളെ നാട്ടിലൊന്നും പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും പാസ്സാവത്തില്ല എന്ന് ഉറപ്പാണ്. കാരണം ഞാൻ മുന്നേ NIOS എഴുതിയതാണ്. ഞാൻ മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മുന്നേ NIOS എഴുതിയതാണ്. പക്ഷേ പഠിപ്പിച്ച് തരലാണെങ്കിലും ശരി ഒന്നും കിട്ടിയില്ല, അതായത് ഗൈഡ് കിട്ടിയില്ല, ഒന്നും കിട്ടിയിരുന്നില്ല. ഫുള്ള് ഇംഗ്ലീഷിൽ
എല്ലാ പുസ്തകവും ഇംഗ്ലീഷിൽ. സ്വാഭാവികമായിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞ ഇക്കായാലും പുസ്തകങ്ങളൊക്കെ ഇംഗ്ലീഷിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് കാട്ടാനാ, എന്നെക്കൊണ്ട് ഒന്നും കാട്ടാൻ കഴിയില്ല. കാരണം വെച്ചാൽ നോക്കിക്കൊണ്ടിരിക്കുക, അതിന് പറ്റും. അല്ലാതെ വായിച്ച് മനസ്സിലാക്കാനോ കാര്യങ്ങളോ അതിൻ്റെ മീനിങ്ങോ ഒന്നും അറിയില്ല. പക്ഷെ എല്ലാം LB അക്കാഡമി പോയതിന് ശേഷം, മാഡം ക്ലാസ് എടുത്ത് തന്നതിന് ശേഷം, മാഡത്തിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം, ഓരോ കാര്യത്തിന് അതിൻ്റെതായ മീനിങ് കാര്യങ്ങൾ എല്ലാം വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പാസ്സായതും, ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും പാസ്സാവത്തില്ല. ഞാൻ ആരോട് പറയുകയാണെങ്കിലും ഇനി പ്ലസ് ടു ജയിക്കാൻ വേണ്ടിയിട്ട് ആര് പ്ലസ് ടു പഠിക്കണം എന്നുള്ള മോഹം കൊണ്ട് വരികയാണെങ്കിലും പറയാനുള്ളത്, ഓൺലൈൻ ക്ലാസ് LB അക്കാഡമി കയറിക്കോ, പാസ്സാവുന്നുള്ള കാര്യം ഷുവറാണ്. ഒരു സംശയം വേണ്ട, പാസ്സായിരിക്കും. അത്രയും ഉറപ്പോടുകൂടി പറയാൻ കാരണം അവിടുത്തെ ക്ലാസ് തന്നെയാണ്. പിന്നെ എന്ത് കാര്യത്തിനും ഒപ്പം കട്ടയ്ക്ക് സംശയം പറഞ്ഞു തരാനുള്ള ടീച്ചർമാർ, എക്സാമിൻ്റെ സമയത്തായി കഴിഞ്ഞാൽ അതിന് സ്പെഷ്യൽ ക്ലാസ്, എല്ലാം. ആർക്കും കുറ്റം പറയാൻ എന്തായാലും ഇല്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. ഒരാൾക്കും ഇപ്പം നമ്മൾ, ഞാൻ പഠിച്ചിറങ്ങിയ ബാച്ചിലുള്ള ഒരാൾക്കും കുറ്റം പറയാനൊന്നുമില്ല. പിന്നെ അവരാർ കുറച്ച് ശ്രമിക്കണം, അല്ലാതെ ക്ലാസ് എടുത്തുകൊണ്ട് മാത്രം ആ ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടല്ലോ, ഞാൻ പാസ്സായില്ലല്ലോ എന്ന് പറയുന്ന ഫുള്ള് വിഡിത്താണ്. കാരണം വെച്ചാൽ അവരാർ ചെയ്യണ കാര്യം അവരാർ കറക്റ്റായി ചെയ്ത് പോരുകയാണെങ്കിൽ എന്തായാലും പാസ്സാവുന്നുള്ള കാര്യം ഉറപ്പാണ്. UPSC, കേരള ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത SSLC+2 കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചു.